ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കാർട്ടൂൺ ഉണ്ടാക്കുന്ന ആപ്പാണ് പരിചയപ്പെടാമുള്ളത്. ഈ ആപ്പിൻ്റെ പേര് ഫ്ലിപ്പേ ക്ലിപ്പ് എന്നാണ്. ഇപ്പോൾ ഈ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയാണ്, വരക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. നമ്മളിത് ആദ്യം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കണം, പിന്നെ അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കുറേ ബാക്ക്ഗ്രൗണ്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ ക്യാൻവാസ് സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ പടത്തിൻ്റെ സൈസ്, പിന്നെ ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഞാനിപ്പോൾ 15 ആയിട്ടാണ്, അപ്പോൾ 1 സെക്കൻഡ് വീഡിയോ വേണമെങ്കിൽ 15 വെള്ളം വരുത്താൽ 1 സെക്കൻഡ് വീഡിയോ കിട്ടും. നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ആദ്യം പെൻസിൽ, റബ്ബർ, പിന്നെ ബലൂൺ പിടിക്കുന്ന സെലക്ട് എന്ന സാധനം, അത്യാവശ്യം പിന്നെ ഫില്ല് ടെക്സ്റ്റ്, അത് നിങ്ങൾക്കറിയാലോ. പിന്നെ ഫ്രെയിം കൂട്ടണമെങ്കിൽ ആ ഏറ്റവും അടിയിലത്തെ ആ അപ്പുറത്തെ ആ ഒരു ഫ്രെയിമിൻ്റെ അപ്പുറത്തെ പ്ലസ് നിൽക്കുകയാണ്. എന്താ എനിക്ക് വരക്കല്ല അത്രക്ക് ഇതൊന്നുമില്ല, എന്ത് വരക്കണമെന്നറിയാതെ ഞാൻ ഇരിക്കണേ. അദ്ദേഹം ഞാൻ ചെന്നത് കണ്ണ് വരയ്ക്കണം, കണ്ണടക്കണം പറഞ്ഞു. ശ്രമിച്ചു നോക്കാം, പറ്റുമെന്ന് അറിയാൻ പറഞ്ഞു. അപ്പോൾ എന്നുവെച്ചാൽ അധികം എന്ന് വെച്ചാൽ 30 MB ആണ് 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് വന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ വരക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഇത് നല്ല ആപ്പായിരിക്കും. പിന്നെ ഇത് നമുക്ക് ഗിഫായിട്ടും പിന്നെ MP4 ഫോർമാറ്റിലും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുവേണ്ടി തന്നെയാണ് ഇതിൽ ഓരോരോ ക്യാൻവാസിന് ഓരോരോ ഇതായി കിട്ടുകയാണ്. ഇപ്പോൾ യൂട്യൂബ് 1080p, യൂട്യൂബ് 720p, പിന്നെ ടിക്ടോക്ക്, അങ്ങനെ കുറേ ക്യാൻവാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് എന്തിലിടേണ്ടതനുസരിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ എത്ര 6 വടം വരച്ചു, അത്യാവശ്യം 15 വടം വരച്ചാലേ ശരിക്കും നല്ലൊരു വീഡിയോ ആവുള്ളൂ. പക്ഷേ എനിക്ക് അത്രക്ക് വരക്കാനുള്ള ഇതില്ല, ഞാൻ കണ്ണൂർ ചാനലിൽ തിമിംഗലം പോലെയായിപ്പോയി. കണ്ണ് ഞാനൊരു ഐഡിയ വെച്ച് ചേർത്ത് വരച്ചു നോക്കാം, ശരിയായൊന്നുമില്ല. കണ്ണുണ്ടെങ്കിൽ കുറച്ച് സ്ലൈം ഇങ്ങനെ ശ്രമിച്ചു നോക്കാം, പ്രതീക്ഷണം പ്രതീക്ഷണം. പിന്നെ ഇതിനകത്ത് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പിന്നെ ഓരോ സ്ക്രീൻ ഒരു പടത്തിൻ്റെ സ്കെയിൽ വെച്ച് മറ്റേ പടം വരക്കാം. പിന്നെ ഇതിനകത്തു നിന്ന് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് മ്യൂസിക് കയറ്റാം. പിന്നെ ഇത് ഓരോ ലെയർ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ചെയ്തതിൻ്റെ പൊക്കത്ത് വേറെ ലെയറും കൂടെ അറിയാം. പിന്നെ പിന്നെ അല്ല, ഇപ്പം നമ്മൾ ഏകദേശം കണ്ണടച്ചാൽ മതി, കണ്ണണം വേണ്ട. ഇനി ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾ സെലക്ട് ആണ്. അപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിനകത്തുള്ള സാധനം സെലക്ട് ആണ്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം, അത് പൊട്ടി ചെയ്യണം. പിന്നെ ഫില്ല്, ഫില്ലെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് അറിയാമല്ലോ, അത്യാവശ്യം നിങ്ങൾ വെറുതെ എടുക്കുക, കളർ കൊടുക്കുക, എടുക്കുക, കളർ കൊടുക്കുക. വരക്കാൻ അറിയുന്നവർക്കൊക്കെ എന്തായാലും ഈ ആപ്പ് ഏറ്റവും ഇഷ്ടപ്പെടും. നമ്മളിവിടെ അധികാരം ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടി ആപ്പിടുത്താം. പിന്നെ പറയാനുള്ള ടെക്സ്റ്റ്, ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതെ എടുത്തരാം. നമ്മൾ പടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തരാം. അങ്ങനെ ടെക്സ്റ്റ് വെച്ച് നമുക്ക് സാധനം ഉണ്ടാക്കാം, ചീ വലുതാക്കി എഴുതിട്ട് ചെറുതാക്കി എഴുതിട്ട്. അങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇതിനകത്ത് പലതും നടക്കും. ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, കാണിക്കാൻ കഴിയും എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി ശോഭിക്കാം, ഇത് വരച്ചിട്ട് ശരിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ വീഡിയോ അല്ല ഈ ആപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടിട്ടുണ്ട്, അത്യാവശ്യം നിങ്ങൾക്ക് പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ വീഡിയോ അല്ല തെറ്റോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അറിയിപ്പ് കമൻറ്റിൽ പറയണം. ശരിയാണ്.